മികവിന്റെ പാതയിലാണ് കൊച്ചിയിലെ ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. പ്രവർത്തനം തുടങ്ങി 11 വർഷം പിന്നിടുമ്പോൾ സർവകലാശാല കൈവരിച്ചത് അന്താരാഷ്ട്ര നേട്ടങ്ങളാണ്. പനങ്ങാട്ടെ ക്യാമ്പസിന് പുറമെ കണ്ണൂർ പയ്യന്നൂരിലും സർവകലാശാലയുടെ പുതിയ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാകും. കൊച്ചി പനങ്ങാട് 87 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫിഷറീസ് സർവകലാശാല പ്രവർത്തനം തുടങ്ങി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മത്സ്യബന്ധന സമുദ്ര ഗവേഷണ രംഗത്ത് അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. സർവകലാശാല അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷണം ചെയ്ത് ആവിഷ്കരിച്ച കൃഷിരീതികൾ അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെ 19 ദേശീയ സ്ഥാപനങ്ങളുമായും 7 അന്തർദേശീയ സ്ഥാപനങ്ങളുമായും പഠന ഗവേഷണ രംഗത്തെ പരസ്പര സഹകരണത്തിനുള്ള കരാറിലാണ് സർവകലാശാല ഒപ്പുവെച്ചത്. ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്ന െങ്ങനെ, മത്സ്യപരിപാലനം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണനം, അങ്ങനെ കർഷകർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം സർവകലാശാല കൈമാറി വരുന്നു. ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് സയൻസ് ഡീൻ ഡോക്ടർ റോസലിൻ ജോർജ്. ഫിഷറീസ് സയൻസ് ഫാക്കൽറ്റിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കുറേ നമ്മുടെ പ്ലാൻ പ്രോജക്റ്റുകളുണ്ട്. നമുക്ക് 5-6 പ്ലാൻ പ്രോജക്റ്റുകളുണ്ട്. ഈ പ്ലാൻ പ്രോജക്റ്റുകളിലെല്ലാം തന്നെ നമ്മുടെ സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പ്ലാൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒന്ന് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ഫുഡ് പ്രോഡക്ട്സ് ടെക്നോളജി, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മറൈൻ റിസോഴ്സ് കൺസർവേഷൻ, അങ്ങനത്തെ ഒരു 6 പ്രോജക്റ്റുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ PG സ്റ്റുഡൻസും PhD സ്റ്റുഡൻസും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുകയും അവരുടെ റിസർച്ചിൻ്റെ ഫലങ്ങളും നമ്മൾ പിന്നെ പൊതുജനത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. 2010 സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലനുസരിച്ചാണ് രാജ്യത്തെ ആദ്യ ഫിഷറീസ് സർവകലാശാല കൊച്ചിയിൽ സ്ഥാപിതമായത്. 2011 പ്രവർത്തനമാരംഭിച്ച വിശാലമായ ഈ ക്യാമ്പസിൽ ഫിഷറീസ് സയൻസ്, ഫിഷറീസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിഷറീസ് എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഓഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ് വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. നിലവിൽ  1400 പേർ സർവകലാശാലയിൽ വിദ്യാർത്ഥികളാണ്. പഠനത്തോടൊപ്പം സമ്പാദ്യവും കൃഷിഭൂമിയിൽ ലബോറട്ടറി എന്ന പഠനാവിഷ്കാരവും ഈ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. രാജ്യത്തെ മികച്ച ഫിഷറീസ് ലബോറട്ടറി പ്രവർത്തിക്കുന്ന സർവകലാശാലയ്ക്ക് കൂടുതൽ നൂതന ലബോറട്ടറി ആരംഭിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് മത്സ്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം തേടുന്നതുൾപ്പെടെ പുതിയ ഗവേഷണ പാതയിലാണ് സർവകലാശാല. മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. പയ്യന്നൂരിൽ പുതിയ കോളേജ് ഉൾപ്പെടെ തുടങ്ങിക്കൊണ്ട് സർവകലാശാല അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. കൊച്ചി പനങ്ങാട്ടെ ഫിഷറീസ് സർവകലാശാലയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.